സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം. വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിപ്പാനില്ലത്രേ എന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ജലസാന്നിധ്യമേറെയുണ്ട്. കേരളത്തിൻ്റെ നീളത്തോളം തന്നെ കടലുണ്ട്. കായലുകളാൽ സമ്പന്നമാണ്. 44 നദികളുണ്ട്. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകുന്ന 44 നദികൾ. ഇതൊക്കെ ഉണ്ടെങ്കിലും വേനൽക്കാലത്ത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ജലക്ഷാമം അനുഭവിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. അത് ആറുകളും തോടുകളും പുഴകളുമൊക്കെ നിരവധി ഉണ്ടായിരുന്നിട്ടും ശാസ്ത്രീയമായി ജലോപയോഗത്തിൻ്റെ കാര്യത്തിൽ മലയാളി ഇന്നും പിന്നിലാണ്. ഇതിനെയൊക്കെ അടയാളപ്പെടുത്തുന്ന സ്ഥലനാമങ്ങൾ, അതായത് ജലസാന്നിധ്യത്തെ അടയാളപ്പെടുത്തുന്ന സ്ഥലനാമങ്ങൾ കേരളത്തിൽ നിരവധിയുണ്ട്. ആറ് ചേർന്നതും പുഴ ചേർന്നതുമായ നിരവധി സ്ഥലനാമങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിലൊന്നാണ് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ. മൂവാറ്റുപുഴയിൽ മൂന്നാറുകളുടെയും മൂന്ന് പുഴകളും അതിനകത്ത് അടയാളപ്പെട്ട് കിടപ്പുണ്ട്. ആറിൻ്റെ പര്യായമായി തന്നെ പുഴ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ പുഴയുടെ പര്യായമായി ആറ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ മൂന്നാറുകളും മൂന്ന് പുഴകളും എന്ന് നമുക്ക് പറയാമെങ്കിലും അവിടെ മൊത്തം മൂന്നാറുകൾ, മൂന്ന് നദികൾ മാത്രമേ ഉള്ളൂ. ഒന്ന് കാളിയാറാണ്, മറ്റൊന്ന് തൊടുപുഴയാറാണ്, മറ്റൊന്ന് നേര്യമംഗലമാറാണ്. മൂന്നാറുകളുടെ സാന്നിധ്യമാണ് നമുക്ക് തൊടുപുഴ താലൂക്കിൽ കാണാൻ കഴിയുന്നത്. പിന്നെ എങ്ങനെയാണ് പുഴ കൂടി ചേർന്ന് വന്നത്? ആറിനും പുഴയ്ക്കുമൊക്കെ മറ്റൊരർത്ഥം നമ്മൾ നിഘണ്ടുക്കളിൽ കാണാൻ പറ്റും. വഴി എന്നുള്ള അർത്ഥത്തിലാണ്. നാടോടിയായും നായാടിയായും ഒക്കെ നടന്ന മനുഷ്യൻ, ഭൂമി ഏകദേശം ഭൂരിഭാഗവും കാടായിരുന്ന കാലത്ത് അവൻ ഭക്ഷണം അന്വേഷിച്ചും അവൻ്റെ ആവാസ സ്ഥാനം അന്വേഷിച്ചും ഒക്കെ നടന്ന് അന്യസ്ഥലങ്ങളിലേക്ക് പോയിരുന്നത് നദികളുടെ തീരങ്ങൾ വഴിയായിരുന്നു. അങ്ങനെയാവണം ആർക്കുന്ന ആറിന് വഴി എന്നൊരർത്ഥം കൂടി വന്നത്, അല്ലെങ്കിൽ ഒഴുകുന്ന പുഴയ്ക്ക് വഴി എന്നൊരർത്ഥം കൂടി വന്നത്. അങ്ങനെയാണ് എങ്കിൽ മൂവാറ്റുപുഴയ്ക്ക് മൂന്നാറിൻ്റെ സാന്നിധ്യവും ഒപ്പം മൂന്ന് വഴിയുടെ സാന്നിധ്യവും ഉണ്ടാകണം. നമുക്ക് ഇന്നത്തെ നിലയ്ക്ക് അത് പരിശോധിക്കുമ്പോൾ മൂവാറ്റുപുഴയിൽ കൂടി മൂന്ന് പുഴകൾ ഒഴുകുന്നു, ഒപ്പം മൂന്ന് വഴികളുമുണ്ട് കിഴക്കോട്ട്, അല്ലെങ്കിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് മൂന്ന് വഴികളുണ്ട്. ആ വഴികൾ ഏതൊക്കെയാണ്? ഈ വഴികളെല്ലാം അവസാനിക്കുന്നത് പളനി ക്ഷേത്രത്തിലാണ്. ഈ പളനിക്കൊരു പ്രത്യേകതയുണ്ട്. അത് ഈ സുബ്രഹ്മണ്യൻ എന്ന ദേവൻ്റെ ആറ് പടവീടുകളിലൊന്നാണ് പളനി. ഇത് എട്ടോ ഒമ്പതോ നൂറ്റാണ്ടിൽ ചേരമാൻ പെരുമാൾ നിർമ്മിച്ചതാണ് എന്നാണ് വിശ്വാസം. ഏതായാലും 12-ാം നൂറ്റാണ്ടിന് ശേഷം 13-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള അവിടെ ലഭ്യമായ ശിലാലിഖിതങ്ങളിൽ പാണ്ഡ്യന്മാരുടേതാണ്, മാറഞ്ചടയൻ പിന്നെ മാറവർമ്മൻ സുന്ദരപാണ്ഡ്യൻ്റെയൊക്കെ ശിലാലിഖിതങ്ങൾ നമുക്കവിടെ കാണാം. അവരൊക്കെ ആ ക്ഷേത്രം പുതുക്കിയതായി രേഖകളുണ്ട്, പല നേർച്ചകളും കൊടുത്തതായി രേഖകളുണ്ട്. ആ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകതയുള്ളത്, ലോകത്ത് ആദ്യമായും ഒരു ഏക ക്ഷേത്രമാണ് ഈ നവപാഷാണ പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. നവപാഷാണങ്ങൾ, അതായത് സിദ്ധവൈദ്യത്തിലാണ്, ശൈവ വഴി എന്ന് പറയുന്ന സിദ്ധവൈദ്യത്തിലാണ് പാഷാണ ചികിത്സയുള്ളത്. അങ്ങനെ നവപാഷാണങ്ങൾ കൊണ്ട് നിർമ്മിച്ച ബിംബമാണ്. കൗപീനധാരിയായ പിന്നെ മുരുകനെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് അഭിഷേകം ചെയ്ത പാല് കഴിച്ചാൽ, നിത്യേന കഴിച്ചാൽ പിന്നെ നമ്മുടെ തൊലിപ്പുറമേയുള്ള കുഷ്ഠരോഗം വരെ മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം. എന്തായാലും നവപാഷാണ പ്രതിഷ്ഠയാണ് അത്. ശൈവസിദ്ധൻ 18 ശൈവസിദ്ധന്മാരിൽ ഉന്നതനായ ഭോഗരാണത് പ്രതിഷ്ഠിച്ചത് എന്നും, ഭോഗരാകെ ഒരു ക്ഷേത്രമേ പ്രതിഷ്ഠിച്ചിട്ടുള്ളൂ, അത് പളനി ക്ഷേത്രമാണെന്നും പറഞ്ഞു വരുന്നു. അതുകൊണ്ട് തന്നെ തമിഴർക്കുള്ളതുപോലെ തന്നെ മധ്യകേരളത്തിലെ മലയാളികൾക്ക് അവരുടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ പളനി. നമ്മുടെ ചേരമാൻ പെരുമാൾ ആണ് നിർമ്മിച്ചത് എന്നുള്ള വിശ്വാസം, ഭൂമിശാസ്ത്രപരമായ അതിൻ്റെ കിടപ്പ്, കേരളവുമായുള്ള അടുപ്പം, മുരുകൻ എന്ന ദേവനിലുള്ള വിശ്വാസമൊക്കെ ഇതിനകത്ത് ഉൾച്ചേർന്ന് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ
മൂവാറ്റുപുഴയിൽ നിന്ന് മൂന്ന് വഴികൾ നമുക്ക് പിന്നെ പളനിയിലേക്ക് ഉണ്ട്. ആ മൂന്ന് വഴികൾ, ഒന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് പൊള്ളാച്ചി വഴി പളനിയിലേക്കൊരു വഴി, കമ്പം തേനി വഴി മറ്റൊന്ന്, മൂന്നാർ ചിന്നാർ വഴി ഉള്ള മൂന്നാമത്തെ വഴി. അങ്ങനെ മൂന്ന് വഴികൾ. ഈ മൂന്ന് വഴികളും ഒരു കാലത്ത് സജീവമായിരുന്നു, പക്ഷെ ഇന്ന് പ്രധാനമായും വളരെ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള മൂന്നാർ ചിന്നാർ പളനിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വരുന്നത്. പിന്നെ കമ്പം തേനി അപൂർവമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. അപ്പോൾ മൂന്ന് ആറുകളുടെ സംഗമവും മൂന്ന് വഴികളുടെ സംഗമവും എന്നുള്ള അർത്ഥത്തിലാവണം മൂവാറ്റുപുഴ രൂപപ്പെട്ടത് എന്നാണ് നമുക്ക് പിന്നെ ഭൂമിശാസ്ത്രപരമായ തെളിവുകൾ കൊണ്ടും നമുക്ക് അനുമാനിക്കേണ്ടത്. ഇതൊക്കെ പറയുമ്പോഴും ഉറപ്പിച്ചു തന്നെ ഞാനൊരു കാര്യം പറയാം, സാധാരണ സ്ഥലനാമങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശാഠ്യങ്ങളല്ല, സാധ്യതകളാണ്. അങ്ങനെ മൂന്ന് രണ്ട് സാധ്യതകൾ, ആ മൂന്നാറുകളും മൂന്ന് വഴികളും സന്ധിക്കുന്ന സ്ഥലം എന്നുള്ള പേര് ആണ് ഉള്ള സാധ്യതയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. ഇതിനകത്ത് ശാഠ്യങ്ങളില്ല. പഴയതുപോലെ ചില മറ്റ് പഴയ ആളുകൾ പറയുന്നത് പോലെ നദികളുടെ പിന്നെ പര്യായങ്ങളായ ആറും പുഴയും മൂന്ന് ആറും ആറിൻ്റെ പര്യായമായ പുഴയും ചേർന്ന് വന്നതുകൊണ്ട് മാത്രമാണ് മൂവാറ്റുപുഴ ആയത് എന്നുള്ള അർത്ഥം പ്രത്യക്ഷത്തിൽ നമുക്കെടുക്കാമെങ്കിലും ഒരു ഈ ആറ് അല്ലെങ്കിൽ പുഴയുടെ പിന്നെ പര്യായങ്ങൾ ആവർത്തിക്കപ്പെടുമോ എന്നുള്ള ഒരു സംശയം ഉണ്ട്. ഭാഷയിൽ അത് അപൂർവമാണ്, അത്യപൂർവമാണ്. അതുകൊണ്ട് തന്നെ മൂന്നാറുകളും മൂന്ന് പുഴകളും സന്ധിക്കുന്ന സ്ഥലം എന്നുള്ള നിലയ്ക്കാവണം മൂവാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലം നാമം രൂപപ്പെട്ടത് എന്നാണ് അതിൻ്റെ സാധ്യതകൾ വെച്ചുകൊണ്ട് നമുക്ക് അനുമാനിക്കാവുന്നത്. നന്ദി, നമസ്കാരം.